അല്ല, എങ്ങനെയുണ്ട് നമ്മുടെ ദീപുവിന്റെ പഠിത്തൊക്കെ? വല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? ഹോ, അവനെ കൊണ്ട് രക്ഷയില്ലെന്നേ. ഇപ്പൊ വികൃതി മാത്രമല്ല, അല്ലറ ചില്ലറ ചൂണ്ടലും തുടങ്ങിയിട്ടുണ്ട്. ചൂണ്ടൽ അത്ര മോശമൊന്നുമല്ല, ടിൻഡുവും വല്ലപ്പോഴൊക്കെ ചൂണ്ടലിടാൻ പോവും. കുട്ടിക്കാലത്ത് എനിക്കും ചൂണ്ടൽ ഒരു ഹരമായിരുന്നു. ആ ചൂണ്ടലല്ല മോഷണം. മോഷണമോ, ദൈവമേ. അതേന്നേ, രണ്ട് ദിവസം മുമ്പ് അവന്റെ സ്കൂൾ ബാഗ് തുറന്നു നോക്കിയപ്പോ ഒരു ചെറിയ സാധനം. അതെന്താ? കമ്പ്യൂട്ടർ കുത്തണ മറ്റേ സാധനം ഇല്ലേ, പെൻഡ്രൈവ്. ഞാൻ ചോദിച്ചവനോട് ഇതെന്താ ഞാൻ മേടിച്ചു തരാത്ത ഒരു സാധനം എന്ന്. അല്ല, എന്നിട്ട് അവൻ സത്യം പറഞ്ഞു? അവനെ കുറച്ചധികം വിരട്ടേണ്ടി വന്നു. അവൻ പറയാ അവൻ അത് ടോണിയുടെ വീട്ടിൽ നിന്ന് ഇസ്കിയതാണത്രേ. ഇത്തരം ദൂഷ്യ സ്വഭാവങ്ങളെ മൂളയിലെ നുള്ളിക്കളയണം. ശരിയാ, അവനില്ലാത്ത ദുസ്വഭാവങ്ങളൊന്നും ഇല്ല. ഇനിയും ഉണ്ടോ? അവന്റെ ട്യൂഷൻ ടീച്ചർ ഇല്ലേ ലില്ലി, അവിടെ ഒരു ദിവസം അവന് പരീക്ഷ നടത്തിയത്രേ. അവൻ അടുത്തിരുന്ന ഡോണ്ടുവിന്റെ ആൻസർ പേപ്പർ മൊത്തം പകർത്തി വെച്ചു. ചേച്ചേ, എന്തായത് കഥ? ദീപുവിനെ വല്ല കൗൺസിലിങ്ങിനും കൊണ്ടുപോകുന്നതാ നല്ലത്. ആ, നീ ഭാഗ്യവാനാ, നിന്റെ ടിൻഡുവിനെ അങ്ങനെയുള്ള ദുസ്വഭാവങ്ങളൊന്നും ഇല്ലല്ലോ. ചേച്ചേ, നന്നായി പഠിക്കുക മാത്രമല്ല, എന്താ അവന്റെ സ്വഭാവം എന്നോ, എക്സ്ട്രാ ഡീസന്റാ. അതിനൊക്കെ പുണ്യം ചെയ്യണം. അവൻ എപ്പോഴും പറയും സത്യസന്ധതയാണ് ജീവിതത്തിന്റെ ആധാരമെന്ന്. അയ്യോ. ഓ, അത് ശരി. പിന്നെ എന്തിനാ ദീപുവിനെ കൗൺസിലിങ്ങിനൊക്കെ പറഞ്ഞേക്കുന്നേ? ഒരു കാര്യം ചെയ്യാം, അവനെ ഇടയ്ക്കിടയ്ക്ക് ടിൻഡുവിന്റെ അടുത്തേക്ക് വിടാം. അല്ല, അവൻ വരാനായോ? ഇപ്പൊ വരും. ഇന്ന് അവന് പരീക്ഷ ഉള്ളതാ. പരീക്ഷയും കഴിഞ്ഞ് തുള്ളിച്ചാടി ഇപ്പൊ വരും. ദേ ടിൻഡു വരുന്നു. മുഖം കണ്ടിട്ട് പരീക്ഷ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്താ ടിൻഡു മുഖത്തൊരു വിഷമം പോലെ? ക്വസ്റ്റ്യൻസ് എന്താ ടഫ് ആയിരുന്നോ? ടഫോ? വളരെ ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ, പക്ഷേ ഉത്തരങ്ങളൊക്കെ എന്റെ പോക്കറ്റിലായിരുന്നു. ഹോളിൽ വെച്ച് നോക്കിയപ്പോ കാണാനില്ല, അതാ ഒരു വിഷമം. അല്ല, എവിടുന്ന തിരക്കിട്ട് വരുന്നത്? ഞാനേ അളിയന്റെ അടുത്തൊന്ന് പോയതാ. ആ, ഏത്? നമ്മുടെ ഷിബു. ആ, അവനിപ്പം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരു കൊല്ലായല്ലോ. അതെ അതെ, ഇനി അവൻ തിരിച്ചു പോകുന്നില്ല. ആ, അവിടെ എല്ലാവരെയും പിരിച്ചുവിടുകയാണല്ലോ. അതുകൊണ്ടല്ല, അവൻ ഇനി അവിടെ പോകേണ്ട ആവശ്യമില്ല, അത്രക്കല്ലേ സമ്പാദിച്ചു കൂട്ടിയത്. എന്റെ രണ്ട് മക്കളും ഇപ്പം ദുബായ് തന്നെയാ. ആ, മൂത്ത മോനില്ലേ സാജിദ്, ഓൻ ഇന്നാളും എനിക്കൊരു മൊബൈൽ അയച്ചു. എന്താ ഒരു സൈസ് എന്നറിയോ? അളിയന്റെ മൊബൈൽ ഒന്ന് കാണണം. ഏകദേശം ഒരു 100,000 രൂപ വരുവത്രേ. എന്റെ ഇളയ മോനില്ലേ, ഓൻ കൊണ്ടുവന്ന ടി വി ഒന്ന് കാണണോ? LED ആണ്, LED. നമ്മുടെ അളിയന്റെ ടി വി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. TV എന്ന് പറയാൻ പറ്റില്ല, ഒരു കൊച്ചു തിയേറ്ററാ. പിന്നെ തിയേറ്റർ സത്യമായിട്ടും, അതും 3D, ഒന്ന് കാണേണ്ടത് തന്നെയാ. എന്റെ അളിയൻ ആള് കൊള്ളാലോ. അല്ല, ശരിക്കും ഓനെന്താ ഏർപ്പാട്? അവനില്ലാത്ത പരിപാടി ഉണ്ടോ? ഇമ്പോർട്ട് എക്സ്പോർട്ട്, റിയൽ എസ്റ്റേറ്റ്, പിന്നെന്തൊക്കെയുണ്ട്? രാത്രി പോലും ബിസിയാ. ദാ ടിൻഡ് വരുന്നുണ്ട്. ഓന്റെ വരവ് അത്ര പന്തില്ലല്ലോ. ദൈവമേ, എന്തു പറ്റി? അത് നമ്മുടെ അളിയനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലും. ഏതളിയെ? ഇപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷിബുവോ? ആ, അതെ, അവൻ തന്നെ. ആഹാ, രാത്രി പോലും ബിസിയാന്ന് പറഞ്ഞപ്പോ തോന്നി. അല്ല, എന്തിനാണ് അവനെ പോലീസ് നോക്കിയത്? ചുമ്മാ ഒരു ഷോപ്പിംഗ് നടത്തിയതിനെ. ചുമ്മാ ഒരു ഷോപ്പിംഗ് നടത്തിയത് എങ്ങനെയാണോ പോലീസ് പിടിക്കുക? അല്ല, എപ്പോഴാ ഷോപ്പിംഗ് നടത്തിയത്? അത് രാത്രി 12 മണിക്ക് കട അടച്ചിരുന്ന സമയത്താ. ആ സാറേ, സാറിന് തിരക്കുണ്ടോ? ആ, തിരക്കേ ഉള്ളൂ. എന്താ കാര്യം? അല്ല, സാറ് പുതിയതാണല്ലേ. അല്ല, അത്ര പുതിയതൊന്നും അല്ല, വന്നിട്ട് 42 കൊല്ലമായി. ആ, നല്ല തമാശ. സാറ് നമ്മുടെ സ്കൂളിലേക്ക് പുതുതായി വന്ന PT സാറല്ലേ? എന്തിനാ പിന്നെ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നേ? എനിക്കേ കിന്നിരിക്കാൻ സമയമില്ല. ഗ്രൗണ്ടിലെ ക്രിക്കറ്റ് മാച്ച് ഇപ്പൊ തുടങ്ങിക്കാണും. ടിൻഡു മോനാ ഓപ്പൺ ചെയ്യുന്നേ. സാർ ഒരു ഉപകാരം ചെയ്യുമോ? നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അയ്യോ, അന്ധനാണോ? വീണ്ടും തമാശ. നോക്കിയിട്ട് സാറിനല്ലാതെ വേറെ നാട്ടുകാരെ ആരെയും കാണുന്നില്ലെന്ന്. ഒരു കൈ സഹായത്തിനാ. എന്തോന്ന് സഹായമെടോ,
ഈ കൊച്ചു വെളുപ്പം കാലത്ത്. സാറൊരു ഉപകാരം ചെയ്യണം, ഒന്ന് തള്ളി തരണം. ഞാൻ തള്ളിയാ, നീ വീഴത്തില്ലേ? ഓ എന്നെയല്ല സാറേ, ഈ ഓട്ടോ ഇതേ സ്റ്റാർട്ട് ആകുന്നില്ല. സ്റ്റാർട്ട് ആയാ ഈ ഓട്ടോ കയറ്റി എന്നെ സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ടുവിടുമോ? ഓ ശരി ശരി, സമ്മതിച്ചു സമ്മതിച്ചു. നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ആദ്യം ഗ്രൗണ്ട് കൊണ്ടുവിട്, എന്നിട്ട് ഞാൻ തള്ളിത്തരാം. ഇയാളെന്താ കോത്താളത്തുകാരനാണോ? ഹേ, കോത്താളമല്ല, കോഴിക്കോട്. എന്നാ ഞാൻ പോട്ടെ, അല്പം ധൃതിയുണ്ട്. അല്ല എന്താ ഇത്ര തിരക്ക്? സാറില്ലാതെ മാച്ച് തുടങ്ങത്തില്ലേ? അല്ലല്ല, മാച്ച് തുടങ്ങിക്കാണും. എന്റെ പ്രിയ ശിഷ്യൻ ടിൻഡു മോനാ ഓപ്പൺ ചെയ്യുന്നതേ. ഇന്നവൻ സെഞ്ചുറി അടിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ടിൻഡു മോനോ സെഞ്ചുറിയോ? അവനെ ബാറ്റ് ചുമ്മാ നേരാവണ്ണം പിടിക്കാൻ ഒക്കത്തില്ല. എന്നിട്ടാ സെഞ്ചുറി താണെന്ന് പോടോ. ടിൻഡു മോനെ എനിക്കറിഞ്ഞുകൂടെ, ഇന്നവൻ സെഞ്ചുറി അടിച്ചില്ലേ, ഇന്ന് മൊത്തം നീ ഓട്ടോ ഓടിക്കേണ്ട, ഞാൻ തള്ളിത്തരാം, പോരെ. ഏ നിങ്ങളുടെ പ്രിയ ശിഷ്യൻ അതാ വരുന്നുണ്ട്. അയ്യോ അതെന്തു പറ്റി? അല്ല നീ എന്താ ഇവിടെ? സെഞ്ചുറി ഒക്കെ അടിക്കുമെന്ന് പറഞ്ഞിട്ട്. സെഞ്ചുറിക്ക് 100 റൺസ് കുറവ്. അപ്പോഴേക്കും ആ മഷിടൻ അമ്പയറേ ഔട്ട് എന്ന് പറഞ്ഞു കളഞ്ഞു. സാമദ്രോഹി സാറേ. എന്നാ പിന്നെ തള്ളുകയല്ലേ.